എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ബി എസിന്റെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് ഒക്കെ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയവർ ഹയർ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ ഹയർ ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത കുട്ടികളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ നമ്മൾ ഏകദേശം എൽ ബി എസിന്റെ തേർഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് കഴിയുന്നതോടുകൂടി നമ്മൾ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയുകയാണ്. അതിനുശേഷം നമ്മൾ തേർഡ് അലോട്ട്മെന്റ് വരുന്നതോടുകൂടെ നമുക്ക് പബ്ലിഷ് നമ്മളെ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഡേറ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ദ കോളേജ് ഡേറ്റ് കോളേജിൻ്റെ ഡേറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുമെന്നുള്ള ഒരു മെസ്സേജ് ഒരു അപ്ഡേഷൻ കൂടെ എൽ ബി എസിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നതെന്നുള്ളത് ഇനി പറയാം. കാരണം ഇത് നിങ്ങൾക്കറിയാം, തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം ഇനിയും കോളേജസ് ആഡ് ചെയ്യാനുണ്ട്, കോഴ്സുകൾ ആഡ് ചെയ്യാനുണ്ട്. സോ ഫർദർ ഇനി എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളെ പോലെ തന്നെ ഞാനും ആകാംക്ഷ കാത്തിരിക്കുകയാണ്. കാരണം നമുക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ തേർഡ് അലോട്ട്മെൻറ്റോടുകൂടെ എല്ലാ കോളേജ് ലിസ്റ്റും എല്ലാ കോഴ്സുകളും എല്ലാം അപ്ഡേഷൻസ് വന്നിട്ട് ഏകദേശം ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് കഴിയും. അതിനുശേഷം പിന്നെ നമുക്ക് ഈ കോളേജിൽ അഡ്മിഷന് കാര്യങ്ങൾ അതിൻ്റെ ഒരു ഡേറ്റ് പബ്ലിഷ് ചെയ്യും. അതും കഴിഞ്ഞിട്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ എന്താണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ള കാര്യം പറയാം. സ്പോട്ട് അലോട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറയും. സോ പല കുട്ടികളും ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും അവർ പ്രതീക്ഷിച്ച ഒരു കോളേജ് ആവില്ല കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഫെർദർ അലോട്ട്മെൻറ്റ് ഇല്ലല്ലോ, സ്പോട്ട് അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില കുട്ടികളൊന്നും എൽ ബി എസിൽ സീറ്റ് വേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തോടെ റീഫണ്ടിന് അപ്രോച്ച് ചെയ്യും. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കോളേജ് സീറ്റ് അവർക്ക് എന്താവും, നഷ്ടമാവും. ആ ഒരു കോളേജ് സീറ്റ് നിങ്ങൾക്ക് പിന്നെ വേക്കൻസി ആയിട്ട് കിടക്കും. അതേപോലെ തന്നെ ഒത്തിരി കുട്ടികൾ ടോക്കൺ ഫീ ഈ തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം ടോക്കൺ ഫീ ഒന്നും അടക്കാണ്ട് സീറ്റ് സെക്യൂർ ചെയ്യാതെ നിൽക്കുകയാണെങ്കിലും ആ ഒരു സീറ്റ് നിങ്ങൾക്ക് വേക്കൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേക്കൻസി വരുന്ന സീറ്റുകൾക്ക് മാത്രമായിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് വീണ്ടും നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യണം സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ തന്നെ നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പോലെയല്ല, നമ്മൾ വേറെ സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി പ്രത്യേകം ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുണ്ട്. അതേപോലെ ചില കുട്ടികൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അങ്ങനെയാണെങ്കിൽ കോളേജിൽ നിന്ന് എൻ ഒ സി മേടിക്കാനുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ, കാരണം ഇപ്പോൾ എൻ ഒ സി മേടിക്കാന്ന് പറഞ്ഞാൽ ഇൻ കേസ് അവർക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇപ്പോൾ ആ കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അവരുടെ ഒരു സമ്മതം എൻ ഒ സി എന്ന് പറയും, അത് മേടിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് കഴിഞ്ഞ വർഷം വരെ അലോട്ട്മെൻറ്റ് നടന്നിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എന്നാൽ പോലും നമുക്ക് കോളേജിൻ്റെ ലിസ്റ്റുകളൊന്നും കംപ്ലീറ്റ് അല്ല. ഇനിയും കോളേജസ് നമ്മൾ ഓക്കുപേഷണൽ തെറാപ്പിയുടെ കോളേജ് ഇനിയും അപ്ഡേഷൻസ് വരാനുണ്ട്. പുതുതായിട്ട് വന്നിട്ടില്ല രണ്ട് മൂന്ന് കോഴ്സുകൾ, അതിനെക്കുറിച്ചിട്ട് യാതൊരു വിവരമല്ല. ഒരുപാട് കുട്ടികൾ അതിനെക്കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്കും യാതൊരു ഐഡിയ അല്ല ഏതൊക്കെ കോളേജിലാണ് അത് കണ്ടക്ട് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനിയും ഒരു അലോട്ട്മെൻറ്റ് അവർ കണ്ടക്ട് ചെയ്യും. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിന് മുന്നേ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ എൽ ബി എസ് കണ്ടക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യാണ്. അതേപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾ അവർ കിട്ടിയിട്ടുള്ള റാങ്കും അതേപോലെ ഏത് കോളേജാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഒത്തിരി കുട്ടികൾ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും കിട്ടട്ടെ. പിന്നെ വീണ്ടും പറയുകയാണ്, ഏകദേശം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ റാങ്കും അതേപോലെ റാങ്ക് പൊസിഷനും കാറ്റഗറി റാങ്കും എല്ലാം നിങ്ങൾക്ക് അലോട്ടഡ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തുള്ള റാങ്കിലുള്ള കുട്ടികൾ മാത്രം ഇനി വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള കുട്ടികൾ നിങ്ങൾ ഒരു കോളേജ് നിങ്ങൾ കണ്ടെത്തുക. കാരണം എൽ ബി എസ് കിട്ടിയില്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജിൻ്റെ അഡ്മിഷൻസും കഴിയാറായി. അതുകൊണ്ട് നിങ്ങൾ സീറ്റ് സെക്യൂർ ചെയ്യുക. കേരളത്തിലാണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ്, പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് സീറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇതുപോലെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത കോളേജിലൊക്കെ ആവും അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് അങ്ങനെ പഠിച്ചിട്ട് എനിക്ക് ഒരു കാര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ പഠിക്കുന്നത് ഒരു പാരാമെഡിക്കൽ സെക്ടർ ഒരു ഫീൽഡാണ്. അത്രത്തോളം നല്ല കോളേജ്, അത്രത്തോളം നല്ല ഫെസിലിറ്റി ഉള്ള കോളേജിൽ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ ഇത്
ഇപ്പോഴും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ഏകദേശം നല്ല ഈ ഒരു ഇപ്പൊ വന്നിട്ടുള്ള കുട്ടികളുടെ ഒരു റാങ്കിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിനും അതുപോലെ ബാക്കി എന്താണ് പ്രൊസീജിയേഴ്സ് വരുന്നത് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ നല്ലൊരു സീറ്റ് നിങ്ങൾ എവിടെയെങ്കിലും സെക്യൂർ ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കരിയർ ഹെൽപ്സിന്റെ ഗ്രൂപ്പ് യൂസ് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരുപാട് പിന്നിലെ റാങ്കുള്ള കുട്ടികൾ സ്റ്റിൽ ഇപ്പോഴും LBS വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ളത് ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഡിസംബർ ആയി, കോളേജസ് ഒക്കെ ഓപ്പൺ ചെയ്യാനായി, നല്ല നല്ല കോളേജസ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലായി. സോ പ്ലീസ് പ്ലീസ് നിങ്ങൾ ഏതെങ്കിലും ഒരു സീറ്റ് നിങ്ങൾ സെക്യൂർ ചെയ്യുക, നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കുക. LBS വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ബാക്കിയുള്ള കോളേജെല്ലാം ഫില്ലാവും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷായി. എല്ലാവരും ചെക്ക് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ.